നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ചമ്മന്തിയാണ്. കഴിഞ്ഞ് ചട്ടി എടുപ്പത്ത് വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചരകി എടുത്താണ്, രണ്ട് മുറി തേങ്ങ ചരകി എടുത്താണ്. വേപ്പില ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളിയാണ്, 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നാല് വെളുത്തുള്ളി ഇട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഒരു ബ്രൗൺ കളറിൽ വേണം നമുക്കിത് കിട്ടാൻ തേങ്ങ ആയി വരേണ്ടത്. നന്നായി മൂത്ത് വരണം. നല്ല ജീരകമാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഒരു ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് മൂപ്പിച്ച് കഴിഞ്ഞാൽ നന്നായി കളർ അങ്ങോട്ട് മാറും. നമ്മൾ ഇനി കഴുകി ഉണക്കി വെച്ചിരുന്ന ചെമ്മീനാണ്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി മിക്സായി പൊടിഞ്ഞോളും. അല്പം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി അല്പം മതി. കുറച്ച് മുളകും പൊടി. നമ്മൾ ചീനമുളക് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ അധികം എരിവ് കൂടിക്കഴിഞ്ഞാൽ
നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ഇനി ജാറിലേക്ക് മാറ്റാം. നന്നായി പൊടിച്ചെടുക്കാനായിട്ട് ജാറിലേക്ക് മാറ്റുകയാണ്. കുറച്ച് അല്പം പുളിങ്ങയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലെ മെയിൻ താരമായ നമ്മുടെ ചീന മുളകും കൂടി അതിലിട്ട് കൊടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാം മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ഉള്ളിടിയും വേപ്പിലയും നമ്മുടെ ചെമ്മീനിൻ്റെയൊക്കെ ആ പൊടിഞ്ഞപ്പോഴുള്ള മണം നല്ല നല്ല മണമാണ് വരുന്നത്. ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ഇങ്ങനെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയിലധികം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ ചമ്മന്തി പൊടി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.